Hi all, Assalamualaikum, welcome back. Ellarkum innathe video like swagatham. Appo innathe idu orati puli chicken fried recipe aanu ṭa. Chicken sukka aanu nammal thayaarakkunathu. Valare oil korchu use cheedittu nammal thengayokke vechittu thayaarakkunathu nalla orati puli chicken fry aanu. Appo idu engane thayaarakkune nokkam. Appo ee or chicken fry ku namukku korchu masala thayaarakkanam. Appo adinayittu naan ude or pan eduthittunde. Adilekku 2 tablespoon malli, varkatha malli aanu ṭa. Pinne naan 1 tablespoon ചെറിയ ജീരകം കുമിൻ സീഡ്സ് പിന്നെ 1 ടേബിൾസ്പൂൺ കുരുമുളക് പൊടിക്കാത്തതാണ് ട്ട പൊടിച്ചതായാലും നമുക്ക് ചേർക്കാം പിന്നെ 1 ടേബിൾസ്പൂൺ പെരിഞ്ജീരകം ഇനി 1/2 ടേബിൾസ്പൂൺ ഉലുവ 3 ഏലക്ക 1 പീസ് പട്ട 3 ഗ്രാമ്പു ഇത്രയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം 1 മിനിറ്റ് ഒക്കെ ഒന്ന് വറുത്താൽ മതിയാവൂട്ട ഒരു മിനിറ്റ് ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 അല്ലി ചേർത്തോട്ടാ പിന്നെ ഇതിലേക്ക് ഒരു 5 കൊല്ലമുളക് വറ്റൽ മുളക് 5 എണ്ണം ചേർത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റ ഒരു മിനിറ്റോളം അതിനുശേഷം ഒരു ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾസ്പൂൺ ചിരകിയ തേങ്ങ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം ആ ഒരു തേങ്ങ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരു 2 മിനിറ്റ് സമയം വറുത്താൽ മതിയാവും തേങ്ങയൊക്കെ ഒന്ന് വറന്ന് വന്ന ശേഷം നമുക്ക് അതിലേക്ക് 1/2 ടേബിൾസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് ട്ടോ അതുകൂടി ചേർത്തിട്ട് ആ മുളകിന്റെ ഒക്കെ ഒരു മണം പച്ചമണം പോകുന്ന വരെ ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയും മതി ഇനിയിപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഞാൻ ദാ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ആണ് കേട്ടോ എടുത്തേക്കുന്നത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അതിൽ നിന്ന് 2 ടേബിൾസ്പൂൺ ഇപ്പോൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എടുക്കാം ഇനി 1 ടേബിൾസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ 1 ടേബിൾസ്പൂൺ വിനീഗർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങാനീരായാലും ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു മസാലയും ആ ചിക്കനും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ചിട്ടണം അപ്പോൾ ഇതുപോലെ ലെഗ് പീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ആ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ പിടിച്ചിട്ടു കേട്ടോ ആ ചിക്കനിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം 30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 3 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സവാള ഒന്ന് നല്ലപോലെ വഴറ്റി എടുക്കണം അപ്പോൾ സവാളയ്ക്ക് ഇവിടെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ആ ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ആ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക ആ സവാളയും ആ ഒരു ചിക്കനും ഒക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ നല്ലപോലെ വേവിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് 1/2 ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി നമ്മൾ ഈ ചിക്കനിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് ഈ ചിക്കൻ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇനി തുറന്ന് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്നും നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടിയും ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഈ ഒരു ചിക്കൻ അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് ശരിക്കിനും ഒരു ഡ്രൈ ഫ്രൈ ആയിട്ട് കിട്ടണം അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ 5 മിനിറ്റ് വീണ്ടും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴേക്കും വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട് ചിക്കനൊക്കെ ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി നല്ല ഒരു ഫ്രൈ ആയി പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് വേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുക
അതിനു ശേഷം ആ തേങ്ങയും ആ ചിക്കനും എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റോളം ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ആ ഒരു തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആയി ക്രിസ്പി ആയി വരണ വരെ. അപ്പോഴേക്കും ആ ചിക്കനും നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് കുറച്ചുകൂടി ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം മതിയിട്ടാ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി, ഈസി പണിയാണ്. പക്ഷേ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ആ ഒരു തേങ്ങയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ അറിയാമല്ലോ നമ്മൾ ഓയിൽ കുറച്ച് വെച്ചിട്ട് തയ്യാറാക്കിയിരിക്കണതുകൊണ്ട് ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.